Dear friends, once again welcome back to ARRJU Info Plus YouTube channel. Today's topic is Essentials of Valid Contract or Essential Elements of a Valid Contract. What are the various salient features of a contract? You know the definition of contract. What is contract? എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഇസ് എ കോൺട്രാക്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചതാണ് കോൺട്രാക്റ്റ് എന്താണെന്ന് എൻ എഗ്രിമെൻ്റ് എൻഫോസബിൾ ബൈ ലോ ഇസ് എ കോൺട്രാക്ട് ഒരു എഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ചില നിർബന്ധ ഘടകങ്ങൾ ഉടമ്പടിയിൽ അടങ്ങിയിരിക്കണം എന്നാൽ മാത്രമേ ഉടമ്പടി കരാറാവുകയുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്തൊക്കെയാണ് ആ നിർബന്ധ ഘടകങ്ങൾ ദറ്റ് ഈസ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ഇത്തരം നമ്മൾ ഇനി പറയാൻ പോകുന്ന എലമെൻ്റുകൾ ഉടമ്പടികളിൽ അടങ്ങിയിട്ടില്ല എങ്കിൽ അത്തരം ഉടമ്പടികൾ വോയിഡാണ് അല്ലെങ്കിൽ വോയിഡ് കോൺട്രാക്റ്റ് ആണ് എന്ന് പറയാം കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അത് വാലിഡ് ആവണം സോ ഒരു ഒരെഗ്രിമെൻ്റ് കരാറാവണമെങ്കിൽ സം എസെൻഷ്യൽ എലമെൻറ്റ്സ് ആർ ദർ ഏതൊക്കെയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എഗ്രിമെൻറ്റ്സ് ദറ്റ് ഈസ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഒന്നാമത്തെ എസെൻഷ്യൽ എലമെൻ്റ് ആണ് എഗ്രിമെൻ്റ് ദറ്റ് ഈസ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറും ആക്സെപ്റ്റൻസും ചേർന്നതാണ് ഒന്നുകിൽ എഗ്രിമെൻ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്നും പറയാം യു നോ വാട്ട് ഈസ് എഗ്രിമെൻറ്റ് എവറി പ്രോമിസ് ഓർ എവ്രി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അദർ ഈസ് എഗ്രിമെൻറ്റ് ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ട് വ്യക്തികളോ രണ്ട് സ്ഥാപനങ്ങളോ തമ്മിൽ ഏർപ്പെടുന്ന ഉടമ്പടികൾക്കാണ് വാഗ്ദാനങ്ങൾക്കാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എഗ്രിമെൻ്റാണ് കരാറായി മാറുന്നത് സോ വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ഈസ് എഗ്രിമെൻറ്റ് ദറ്റ് ഈസ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഓക്കെ വി വിൽ ഡിസ്കസ് അബൌട്ട് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഇൻ ഡീറ്റെയിൽ ആഫ്റ്റർ ഡിസ്കസിങ് ഓൾ ദീസ് എലമെൻസ് ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ ക്ലാസ്സിൽ എസെൻഷ്യൽ എലമെൻസുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഓരോ എലമെൻറ്റുകളും വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പരിശോധിക്കും രണ്ടാമത്തെ എസെൻഷ്യൽ എലമെൻ്റാണ് ലോ ഫുൾ കൺസിഡറേഷൻ കൺസിഡറേഷൻ ഷുഡ് ബി ദർ ഫോർ അക്കറിങ് എ കോൺട്രാക്ട്സ് കൺസിഡറേഷൻ മഷ് ബി ദർ ഒരു പ്രതിഫലം ഉണ്ടായിരിക്കണം എന്താണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺസിഡറേഷൻ ഈസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ കോൺട്രാക്ട് ആൻ എഗ്രിമെൻ്റ് ഈസ് നോട്ട് എൻഫോഴ്സബിൾ അൺ പ്ലസ് ഈച്ച് പാർട്ടി ടു ഇറ്റ് ഗെറ്റ് സംതിങ് ദിസ് സംതിങ് ഈസ് കോൾഡ് കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ് കരാറിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടികൾക്കും എന്തെങ്കിലും ബെനിഫിറ്റ് ലഭിച്ചിരിക്കണം ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പേന പത്ത് രൂപക്ക് വിൽക്കുകയാണെങ്കിൽ എനിക്ക് പത്ത് രൂപ കിട്ടണം നിങ്ങൾക്ക് പേന കിട്ടണം സോ രണ്ട് പാർട്ടികൾക്കും ബെനിഫിറ്റ് ഉണ്ടാവണം എന്നാൽ മാത്രമേ എഗ്രിമെൻ്റ് കരാറാവുകയുള്ളൂ സോ ദ നെക്സ്റ്റ് ആൻഡ് എ എസ് വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഇസ് കൺസിഡറേഷൻ ആ ലഭിക്കാൻ പോകുന്ന ബെനിഫിറ്റ് ഉണ്ടല്ലോ എനിക്ക് കിട്ടാൻ പോകുന്ന പത്ത് രൂപ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പേന ദറ്റ് ഈസ് കൺസിഡറേഷൻ അതാണ് പ്രതിഫലം അപ്പോൾ അങ്ങനെ ഒരു കൺസിഡറേഷൻ കരാറിൽ ഉണ്ടായിരിക്കണം പ്രോമിസിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അത്തരം പ്രോമീസുകൾ മാത്രമേ കരാറാവുകയുള്ളൂ ഓക്കേ കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻ്റുകൾക്കൊരു പേര് പറയപ്പെടുന്നുണ്ട് ന്യുഡം പാക്റ്റം നിയമത്തിൽ പറയപ്പെടുന്ന ഒരു പ്രയോഗമാണ് ന്യുഡം പാക്റ്റം ഇത്തരം പ്രയോഗങ്ങൾ ഫോറിൻ ഭാഷകളിൽ നിന്നുമുള്ള പല പ്രയോഗങ്ങളും ലോ പഠിക്കുന്ന സമയത്ത് കടന്നുവരും വരും അത് കൃത്യമായിട്ട് ഓർമ്മിക്കുകയും എക്സാം പേപ്പറിൽ എഴുതുകയും വേണം ലോ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം വാക്കുകൾക്ക് കൂടുതൽ ക്രെഡിറ്റ് ഉണ്ടായിരിക്കും സോ എൻ എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ന്യൂഡം പാക്റ്റം വട്ട് ഈസ് ന്യൂഡം പാക്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എൻ എഗ്രിമെൻറ്റ് വിത്തൌട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് ഇറ്റ് ഈസ് കോൾഡ് ന്യൂഡം പാക്റ്റം പ്രതിഫലം ഇല്ലാത്ത എഗ്രിമെൻ്റുകൾക്കാണ് ന്യൂഡം പാക്റ്റം എന്ന് പറയുന്നത് എന്താണ് മനസ്സിലാക്കിയത് ഒരു എഗ്രിമെൻ്റ് കരാറാവണമെങ്കിൽ കൺസിഡറേഷൻ ഷുഡ് ബി ദാർ കൺസിഡറേഷൻ വേണം കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് പാർട്ടി ഗെറ്റ് സംതിങ് സച്ച് സംതിങ് ഈസ് കോൾഡ് കൺസിഡറേഷൻ ഓരോ ആളുകൾക്കും എന്തോ ഒന്ന് കിട്ടാൻ പോകുന്നുണ്ടല്ലോ ആ കിട്ടാൻ പോകുന്നത് എന്താണോ അത് തന്നെയാണ് കൺസിഡറേഷൻ ഓക്കെ തേർഡ് വൺ ഈസ് തേർഡ് എലമെൻ്റ് ഈസ് എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ബി ഡിക്ലൈഡ് ടു ബി വോയിഡ് ബൈ ലോ എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ബി ഡിക്ലൈഡ് ടു ബി അവോയിഡ് ബൈ ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കരാർ രണ്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കാൻ പോകുന്ന എഗ്രിമെൻ്റ് മറ്റേതെങ്കിലും നിയമപ്രകാരം അയോഗ്യത ഉള്ളതായി വോയിഡ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതാവാൻ പാടില്ല ദ എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ബി എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ് അങ്ങനെയുണ്ടാവും ചില കരാറുകൾ ചില എഗ്രിമെൻറ്റുകൾ വോയിഡ് ആണെന്ന് ഓൾറെഡി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ എക്സ്പ്രസ് ചെയ്യപ്പെട്ട നിയമപുസ്തകങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ട എഗ്രിമെൻ്റുകൾ കരാറായി മാറുന്നില്ല ഉദാഹരണത്തിന് എഗ്രിമെൻ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ടു മാരേജ് മാരേജ് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉടമ്പടി അത് കരാറായിട്ട് പരിഗണിക്കാൻ കഴിയില്ല മാരേജ് വളരെ പവിത്രമാണ് നിയമം മാരേജിന് വല്ലാതെ മുൻഗണന കൊടുക്കുന്നുണ്ട് ശേഷം വരുന്ന നിയമങ്ങളിലൊക്കെ നിങ്ങൾക്കിത് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ മാരേജ് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉടമ്പടി അതേപോലെ എഗ്രിമെൻ്റ് ഇൻ റെസ്ട്രെയിൻറ് ഓഫ് ട്രേഡ് കച്ചവടം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറ് എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് നിയമ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഉടമ്പടികൾ എഗ്രിമെൻസ് ദ മീനിങ് ഓഫ് വിച്ച് ഈസ് അൺസർട്ടൈൻ സെർട്ടൈൻ ടി വേണം ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന എഗ്രിമെൻ്റുകളും അതേപോലെ എഗ്രിമെൻസ് ബൈ വേ ഓഫ് വെയ്ജർ വെയ്ജർ എന്താണെന്ന ശേഷം നമ്മൾ പഠിക്കും അതായത് ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഇറ്റ് മേയോക്കർ ഓർ നോട്ട് ബി ബിയോക്കർ ഭാവിയിൽ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉടമ്പടികൾ കണ്ടിഞ്ചൻ്റ് കോൺട്രാക്റ്റ് എന്നൊരു ടേം ഉണ്ട് ഇറ്റ് ഈസ് വാലിഡ് എന്നാൽ വെയ്ജർ ഈസ് വോയിഡ് ശേഷം നമ്മൾ വിശദമായിട്ട് പഠിക്കും ഇത്തരം എഗ്രിമെൻ്റുകൾ നിയമം പ്രത്യക്ഷത്തിൽ നിരോധിച്ചതാണ് ഇങ്ങനെയുള്ള ഉടമ്പടികൾ കരാറാവുന്നില്ല സോ തേർഡ് എലമെൻറ്റ് ഈസ് എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ബി ഡിക്ലെയഡ് ടു ബി വോയിഡ് ബൈ എനി ലോ ഓക്കെ ദറ്റ് ഈസ് എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലൈഡ് വോയിഡ് ദറ്റ് ഈസ് തേർഡ് എലമെൻറ്റ് നെക്സ്റ്റ് വൺ ഈസ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം എല്ലാവർക്കും കരാറിൽ ഏർപ്പെടാൻ കഴിയില്ല കപ്പാസിറ്റി വേണം എന്താണ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീ ഷുഡ് നോട്ട് ബി എ മൈനർ ഹീ ഷുഡ് നോട്ട് ബി പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്സ് എന്താണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേജറായിരിക്കണം കരാറിൽ ഏർപ്പെടുന്ന പാർട്ടികൾ മൈനർ ആവാൻ പാടില്ല ആയിരിക്കണം അതേപോലെ അൺസൗണ്ട് മൈൻഡ് ഉള്ള ആളുകളാവാൻ പാടില്ല സൗണ്ട് മൈൻഡായിരിക്കണം മൈൻഡ് നോർമൽ ആയിരിക്കണം അബ്നോർമൽ മൈൻഡുള്ള അൺസൗണ്ട് മൈൻഡുള്ള ആളാവാൻ പാടില്ല അതേപോലെ ഇന്ന ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് നിയമം വിലക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക ചിലപ്പോൾ ചില തടവ് പുള്ളികളൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് നിങ്ങൾ ഇന്ന സ്ഥലം വിട്ടുപോകാൻ പാടില്ല അതേപോലെ ഇന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നൊക്കെ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരം സാഹചര്യങ്ങളിലും അവർക്ക് കപ്പാസിറ്റി ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈനർ ആവാൻ പാടില്ല അൺസൗണ്ട് മൈൻഡുള്ള ആളാവാൻ പാടില്ല അതേപോലെ നിയമം വിലക്കിയ കരാറിൽ ഏർപ്പെടുന്നതിനെ നിയമം വിലക്കേർപ്പെടുത്തിയ ആളാവാനും പാടില്ല അപ്പോൾ നാലാമത്തെ എലമെൻ്റാണ് നമ്മൾ പറഞ്ഞത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് കരാറിൽ ഏർപ്പെടാൻ കപ്പാസിറ്റി വേണം വിശദമായിട്ട് ശേഷം നമ്മൾ ചർച്ച ചെയ്യും അഞ്ചാമത്തെ എലമെൻറ്റാണ് ഫ്രീ കൺസെൻറ് കരാറിൽ ഏർപ്പെടുന്നത് സ്വതന്ത്ര സമ്മതത്തോടു കൂടെ ഫ്രീ കൺസെൻറ് ദർ ഈസ് നോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓർ ക്വയേഷ്യൻ ഓർ ഫ്രോഡ് ഓർ മിസ് റെപ്രസെൻറ്റേഷൻ ഓർ മിസ്റ്റേക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അനുചിത സ്വാധീനം മൂലം ബല ബ ബലം ബലം പ്രയോഗിക്കൽ മൂലം അതേപോലെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും വേഷം മാറലുകളിലൂടെയും ഒക്കെ കരാറിലെത്തിപ്പെട്ടാൽ അത്തരം കരാറുകൾ വോയിഡാണ് അത്തരം എഗ്രിമെൻ്റുകൾ കരാറാകുന്നില്ല ഫ്രീ കൺസെൻറ്റ് ഷുഡ് ബി ദർ സ്വതന്ത്ര സമ്മതം അവിടെ ഉണ്ടായിരിക്കണം എന്താണ് ക്വയേഷ്യൻ എന്താണ് അണ്ടി ഇൻഫ്ലുവൻസ് എന്താണ് മിസ്റപ്രസൻറ്റേഷൻ എന്താണ് ഫ്രോഡ് എന്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഇതിൻ്റെ എസെൻഷ്യൽ ഒരു എഗ്രിമെൻറ്റ് കരാറാവാനുള്ള നിബന്ധനകൾ കണ്ടീഷൻസ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ജസ്റ്റ് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് അടുത്ത എലമെൻ്റ് ആണ് ലീഗലിറ്റി ഓഫ് ദ ഒബ്ജെക്ട്സ് ദറ്റ് ഈസ് ലോഫുൾ ഒബ്ജെക്ട് ദ ഒബ്ജെക്ട് ഓഫ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ ഇമ്മോറൽ ഓർ ഓപ്പോസിഡ് ടു പബ്ലിക് പോളിസി ചില കരാറുകളൊക്കെ പൊതു നിയമത്തിനെതിരാണ് ഇമ്മോറലാണ് ഇല്ലീഗലാണ് അത്തരം കരാറുകൾ ആവാൻ പാടില്ല ഓക്കെ ഉദാഹരണത്തിന് ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട് കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി വാടക കൊടുക്കുകയാണ് ഇമ്മോറൽ പർപ്പസിന് വേണ്ടിയിട്ട് തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും അതേപോലെ മറ്റ് റാക്കറ്റുകൾക്കൊക്കെ ബിസിനസ് നടത്താൻ വേണ്ടി വീട് വാ വാടകയ്ക്ക് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇയാൾക്ക് കോടതി കയറാനോ വാടക വാങ്ങിക്കാനോ ഒന്നും കഴിയില്ല സോ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻ്റ് അത് കരാറായിട്ടില്ല കാരണം ഇവിടെ ഒരു ലോഫുൾ ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റ് ഇല്ലാത്തത് കൊണ്ട് സോ മറ്റൊരു എലമെൻ്റാണ് ലോ ഫുൾ ഒബ്ജെക്റ്റ് ദ നെക്സ്റ്റ് എലമെൻ്റ് ഈസ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ലീഗൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം കരാർ എന്ന് പറയുമ്പോൾ കരാറിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു ലീഗൽ റിലേഷൻഷിപ്പാണ് അതായത് വൈഫും ഹസ്ബൻഡും തമ്മിൽ ഉണ്ടാക്കുന്ന കരാറ് വൈഫും ഹസ്ബൻഡും തമ്മിൽ ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റ് കരാറാകുന്നില്ല ഹസ്ബൻഡ് വൈഫിനോട് പറയാണ് ഈ ഒരു പാട്ട് പാടിയാൽ ഒരു സാരി വാങ്ങിച്ചു തരും എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു വൈഫ് പാട്ട് പാടുകയും ഹസ്ബൻഡ് സാരി വാങ്ങിക്കൊടുക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വൈഫിന് അതിൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല കാരണം അവിടെ ഒരു കരാറുണ്ടായിട്ടില്ല ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ് എഗ്രിമെൻ്റിലൂടെയുള്ള ഉദ്ദേശം ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വൈഫ് ആൻഡ് ഹസ്ബൻഡ് തമ്മിൽ ആ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല സോ ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ഈസ് ദ എലമെൻറ്റ് ഈസ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഓക്കെ നെക്സ്റ്റ് എലമെൻ്റ് ഈസ് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ക്യാപ്പബിൾ ഓഫ് പെർഫോമെൻസ് നിർവഹിക്കപ്പെടാൻ പറ്റുന്ന എഗ്രിമെൻ്റ് ആയിരിക്കണം അത് മാത്രമേ കരാറാവുകയുള്ളൂ ഒരു എഗ്രിമെൻറ്റ് കരാറാവണമെങ്കിൽ അത് നിർവഹിക്കപ്പെടാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം ഒരാ ഒരാൾ പറയാണ് ീ പറ കാണിക്കുകയാണെങ്കിൽ ഒരു നൂറ് മീറ്റർ ദൂരം പറക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ നിനക്ക് തരും എന്ന് പറയുകയാണെങ്കിൽ അത്തരം കരാർ അത്തരം എഗ്രിമെൻറ്റുകളൊന്നും എന്തല്ല കരാറാവുകയില്ല കാരണം പറക്കൽ അസാധ്യമാണ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ വ്യക്തികൾക്ക് പറക്കൽ അസാധ്യമാണ് സോ അസാധ്യമായ കാര്യങ്ങളുടെ പേരിൽ ഉണ്ടാക്കുന്ന എഗ്രിമെൻ്റുകൾ കരാറാകുന്നില്ല അതാണ് വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞത് എഗ്രിമെൻറ്റ്സ് മസ്റ്റ് ബി ക്യാപ്പബിൾ ഓഫ് പെർഫോമൻസ് ഓക്കെ വൺ മോർ ആൻഡ് ലാസ്റ്റ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ഈസ് ലീഗൽ ഫോർമാലിറ്റീസ് ലീഗൽ ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാറിൽ ഏർപ്പെടാൻ വേണ്ടി ചില പ്രത്യേക ലീഗൽ ഫോർമാലിറ്റീസ് ചില നിയമങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ടാകും ചില രാജ്യങ്ങളിൽ അങ്ങനെ ചില നടപ്പുകൾ ഉണ്ടാകും ഉദാഹരണത്തിന് കരാറ് വാലിഡ് ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഇൻ റിട്ടേൺ ഫോം ഓർ അറ്റസ്റ്റഡ് ഓർ റെജിസ്റ്റേർഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ചില കരാറുകളിൽ എഴുതപ്പെട്ട രൂപത്തിൽ മാത്രമേ ഏർപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളൂ ജനറൽ റൂൾ ഇതാണ് എൻ എഗ്രിമെൻ്റ് മഷ് ബിർ എൻ എഗ്രിമെൻറ്റ് ഈസ് റിട്ടൺ ഓർ ഓറൽ ഓറൽ ഓർ റിട്ടൺ വാക്കാലുള്ളതോ എഴുതപ്പെട്ടതോ ആകാം എന്നാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇറ്റ് മഷ്ട് ബി റിട്ടൺ ഓർ അറ്റസ്റ്റഡ് ഓർ റെജിസ്റ്റേർഡ് അങ്ങനെയൊക്കെ ഉണ്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ രജിസ്റ്റേഡ് ആയ രൂപത്തിൽ മാത്രമേ കരാറ് പറ്റുകയുള്ളൂ അങ്ങനെ ചില അപൂർവം കേസുകളുണ്ട് അത്തരം കേസുകൾ കൂടെ പരിഗണിച്ചിരിക്കണം അതും ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആണ് താറ്റ് ഈസ് ലീഗൽ ഫോർമാലിറ്റീസ് എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് ഏതെങ്കിലും നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ അതും പാലിക്കപ്പെടണം എന്നാൽ മാത്രമേ എഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് ആവുകയുള്ളൂ ഓക്കെ യു ക്യാൻ ആസ്ക് യുവർ ഡൗട്ട്സ് ഓവർ

മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം